അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിൽ മുൻ പ്രസിഡന്റിന്റെ ഭാര്യയുടെ പേരിൽ കോടികളുടെ വായ്പ കുടിശ്ശിക. ഇത് നിലനിൽക്കെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റിന്റെ പേരിലും വായ്പ അനുവദിച്ചു. മറ്റ് രണ്ട് മുൻ ഡയറക്ടർമാർക്കും ചട്ടം മറികടന്ന് വായ്പ അനുവദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ വില കൂട്ടിക്കാണിച്ചാണ് വായ്പ അനുവദിച്ചതെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തി. ഈ തട്ടിപ്പിന്റെ വാർത്ത നൽകുന്നതിനായി ബാങ്കിന്റെ ദൃശ്യം പകർത്തുന്നതിനിടയിൽ ഡെപ്യൂട്ടേഷനിലെത്തിയ സർക്കാർ ജീവനക്കാരന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂർ വിഷൻ വാർത്താ സംഘത്തെ തടഞ്ഞു. ക്യാമറയും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ മൂന്ന് മുൻ ഡയറക്ടർമാർക്കെതിരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. വലിയ പ്രതിസന്ധിയിലേക്കാണ് ബാങ്ക് നീങ്ങുന്നതെന്നും ഓഡിറ്റ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് കണ്ണൂർ വിഷൻ പുറത്തുവിടുന്നു. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് എൻ രവീന്ദ്രനെതിരെ ഗുരുതര ആരോപണമാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ളത്. സ്വത്തുപണയ വായ്പ നൽകുന്നത് സംബന്ധിച്ച് എന്ന ന്യൂനതാ സംഗ്രഹത്തിലാണ് രവീന്ദ്രന്റെ വായ്പ സംബന്ധിച്ച് പരാമർശമുള്ളത്. ഈ വർഷം മാർച്ച് 25 രവീന്ദ്രന് 50 ലക്ഷം രൂപ ബാങ്ക് വായ്പ അനുവദിച്ചിരുന്നു. ഈടായി നൽകിയത് അഴീക്കോട് സൌത്തിലെ 24.42 സെന്റ് സ്ഥലം. ഇതിന് ഭരണസമിതി അംഗം വില നിർണയിച്ചത് 1,24,85,000 രൂപ. ഇത് യഥാർത്ഥ വിലയേക്കാൾ എത്രയോ കൂടുതലാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. അംഗീകൃത വാലുവേഷൻ പ്രകാരം സ്ഥലത്തിന് 71,75,400 രൂപ മാത്രമാണ് പരമാവധി നൽകാനാവുക. ഇതാണ് 1.25 കോടിയോളം രൂപയുടെ വാല്യൂവായി കാണിച്ചത്. സഹകരണ ചട്ടമനുസരിച്ച് മതിപ്പുവിലയുടെ 50% മുകളിൽ വായ്പ അനുവദിക്കാൻ പാടില്ല. ഈ ചട്ടം ഇവിടെ നഗ്നമായി ലംഘിച്ചു. കോൺഗ്രസ് നേതാവാണ് രവീന്ദ്രൻ. ഭരണസമിതി UDFന്റേതും രവീന്ദ്രന്റെ ഭാര്യ പ്രഭാവതിക്കും വായ്പ അനുവദിച്ചിട്ടുണ്ട്. 10/2/2017 പ്രഭാവതിക്ക് 50 ലക്ഷം രൂപ അനുവദിച്ചത്. ഭാര്യയ്ക്ക് അനുവദിച്ച വായ്പ കുടിശ്ശികയായി നിൽക്കുമ്പോഴാണ് ഭർത്താവിനും ലക്ഷങ്ങൾ വായ്പയായി അനുവദിച്ചത്. ചട്ടങ്ങൾ ആകെ കാറ്റിൽ പറത്തിയാണ് ഈ വായ്പ അനുവദിച്ചതെന്ന് ബാങ്കിന്റെ എ ക്ലാസ് മെമ്പറും അഴീക്കോട് സ്വദേശിയുമായ ഷാജ് പ്രശാന്ത് പറഞ്ഞു. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് 2022-23 റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് ബാങ്കിലെ ഡയറക്ടർമാർ തന്നെ വൻ തുക സ്വന്തം പേരിലും ഭാര്യൻ്റെ പേരിലും വായ്പ വാങ്ങി അത് കുടിശ്ശികയാക്കി വെച്ചതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിൻ്റെ നേരത്തെ പ്രസിഡൻ്റായിരുന്ന MN രവിയുടെ ഭാര്യ പ്രഭാവതിയുടെ പേരിൽ 50 ലക്ഷം ലോൺ ഉണ്ടായിരുന്നത്. അത് 5 വർഷത്തെ കാലാവധി കഴിഞ്ഞ് 1 രൂപ പോലും മടക്കാതെ കുടിശ്ശിക വന്ന് 90 ലക്ഷത്തിന് മേലെ, 93 ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയത്, 90 ലക്ഷത്തിന് മേലെ കുടിശ്ശിക ഉണ്ടായ സമയത്താണ് ഡയറക്ടറായ MN രവിയുടെ പേരിൽ 50 ലക്ഷം രൂപയും കൂടി ലോൺ അനുവദിക്കുന്നത്. ഇപ്പോഴത്തെ 2022-23 ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ രണ്ട് വായ്പക്കും പണയം വെച്ചിട്ടുള്ള സ്വത്തിൻ്റെ വാല്യൂ നിയമപ്രകാരം വേണ്ടുന്നത്ര വാല്യൂ ഇല്ല എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ ഗോകുലാഷ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ, അയാളുടെ ലോണിനും മതിയായ ഈടില്ലാത്ത സ്വത്താണ് വായ്പ വെച്ചിട്ട് എന്നുള്ളത്. അപ്പോൾ സാധാരണ സ്ഥാപനത്തിലെ ഡയറക്ടർമാർ തന്നെ ഈ രീതിയിൽ ചെയ്യുക എന്നത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അപ്പോൾ ഇതിനെ സാധാരണ വകുപ്പ് ഇതിനെതിരെ യാതൊരു വിധ നടപടിയും എടുക്കുന്നില്ല. ഈ എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും ഈ ഇത്തരത്തിൽ കുടിശ്ശിക വരുന്നതും നഷ്ടം വരുന്നതും കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് പറയുക, പ്രസിദ്ധീകരിക്കുക, അതവിടെ അലമാറയിൽ വെക്കുക എന്നല്ലാണ്ട്
അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാവുന്നില്ല. മുൻ ഓഡിറ്റുകളിലും ബാങ്കിന്റെ ചട്ടവിരുദ്ധ തീരുമാനങ്ങൾ അക്കമിട്ട് നിരത്തിയിരുന്നു. എന്നാൽ സഹകരണ വകുപ്പ് നടപടി സ്വീകരിച്ചില്ല. ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഷാജ് പ്രശാന്ത്. യഥാർത്ഥത്തിൽ സഹകരണ വകുപ്പ് ഈ കുടിശ്ശികകൾ തിരിച്ചുപിടിക്കാനുള്ള നടപടി എടുപ്പിക്കണം. പിന്നെ മതിയായ ഈടില്ലാതെയാണ് വായ്പയെങ്കിൽ ഭരണസമിതിന് അംഗങ്ങളെ മേലിൽ സർചാർജ് ചെയ്തിട്ട് അത് പിടിച്ചെടുക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാത്ത സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പിനും റിസർവ് ബാങ്കിനും ഹർജി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. രണ്ട് സിറ്റിംഗ് വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത ദിവസം തന്നെ നോട്ടീസ് ആവുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ബാങ്കിന്റെ ഡയറക്ടറായിരുന്ന കെ ഗോകുലേശനും ചട്ടം മറികടന്ന് വായ്പ അനുവദിച്ചിട്ടുണ്ട്. 10/8/2021 30 ലക്ഷം രൂപയാണ് വായ്പയായി അനുവദിച്ചത്. ഈടായി നൽകിയ 8 സെന്റ് വസ്തുവിന്റെ മതിപ്പുവില 41,24,503 രൂപ. ഇതിന്റെ 50% താഴെ മാത്രമാണ് വായ്പ അനുവദിക്കാൻ വകുപ്പുള്ളൂ. എന്നാൽ മതിപ്പുവിലയോട് അടുപ്പിച്ച് തന്നെ ഗോകുലേശനും വായ്പ കിട്ടി. ബാങ്കിലെ മറ്റ് സ്വത്ത് പണയ വായ്പകളിലും ഓഡിറ്റ് റിപ്പോർട്ട് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ ഭാര്യ തന്നെ 50 ലക്ഷം വാങ്ങി. കുടിശ്ശികയും പിഴപ്പലിശയും പലിശയുമടക്കം 95,37,325 രൂപയാണ് അടക്കാനുള്ളത്. ഇത് നിലനിൽക്കെ 50 ലക്ഷം രൂപ ഭർത്താവും കടമെടുത്തതാണ് അത്ഭുതം. ഈ വാർത്തക്കായി ദൃശ്യങ്ങൾ പകർത്താൻ അഴീക്കോട് വൻകുളത്തുവയലിലെ ബാങ്ക് പരിസരത്ത് എത്തിയപ്പോൾ കണ്ണൂർ വിഷൻ വാർത്താ സംഘത്തെ ബാങ്കിൽ ഡെപ്യൂട്ടേഷനിൽ എത്തിയ സർക്കാർ ജീവനക്കാരനായ ചീഫ് എക്സിക്യൂട്ടീവ് ജയേഷിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം തടഞ്ഞ് ഭീഷണിപ്പെടുത്തി. വാർത്ത നൽകിയാൽ ജീവനം കൊണ്ടുപോകില്ലെന്നായിരുന്നു സർക്കാർ ജീവനക്കാരന്റെ ഭീഷണി. മൊബൈൽ ഫോണുകളും ക്യാമറയും സംഘം പിടിച്ചുവെക്കുകയും ചെയ്തു. വളപട്ടണം പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ക്യാമറയും ഫോണുകളും സംഘം തിരികെ നൽകിയത്. വീടിന്റെ ആണെങ്കിലും മൊത്തം പിടിക്കുന്നത് ശരി. ബാങ്കല്ലേ, നിങ്ങളെ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങളെ വീട്ടിന്റെ ഫോട്ടോ എടുത്തോണ്ട് പറ നിങ്ങൾ പറഞ്ഞ ശരി അല്ലേ? അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട, പിടിച്ചു പറയുക കേസെടുക്കും. പെട്ടെന്ന് പ്രോപ്പർട്ടി പിടിച്ചു വെച്ചാൽ ഇപ്പൊ കൊടുത്തോ, വർത്താ കേസാവും, ജാമ്യം കിട്ടൂല. എടുത്ത ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ അഴീക്കോട് നിന്ന് തിരിച്ചു പോകുന്നത് കാണാമെന്നുമായിരുന്നു സർക്കാർ ജീവനക്കാരന്റെ ഭീഷണി. സഹകരണ മേഖലയ്ക്ക് ആകെ ചീത്തപ്പേരായ കരുവന്നൂർ പോലുള്ള തട്ടിപ്പുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് അഴീക്കോട്ടെ ഈ തട്ടിപ്പുകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഒരു തട്ടിപ്പ് നടന്നാൽ അതിന്മേൽ കർശനമായ നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തട്ടിപ്പിൽ സഹകരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അഴീക്കോട് നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷയം.